സാധാരണ വെള്ളത്തിന്റെ നിറം നീലയാണെന്നല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? പക്ഷേ യഥാർത്ഥത്തിൽ അത് നീല നിറമാണ്. പോട്ടെ, ചിന്തിച്ചിട്ടുണ്ടോ ഇന്നേ വരെ എന്തുകൊണ്ടാണ് വെള്ളത്തിന് നീല നിറം കിട്ടിയതെന്ന്? പണ്ട് സ്കൂളുകളിൽ പഠിച്ച ഒരു ഫിസിക്സ് ആണത്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. കുറെ പേർക്കെങ്കിലും അത് അറിയാമായിരിക്കും. അതിനെക്കുറിച്ച് പറയാൻ പോയാൽ കുറച്ചധികം തന്നെ പറയേണ്ടതായി വരും. ശരിക്കും വെള്ളത്തിന് നിറമില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ്. പക്ഷെ ഇന്നങ്ങനെയാണോ? വേസ്റ്റ് കൊണ്ടും മറ്റും പൂർണ്ണമായും മലിനപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ലോകത്തിന്റെ പല സ്ഥലത്ത് ചെന്നാൽ തീരെ മലിനപ്പെടാത്ത നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് കാണാനാകും. അതിലെ 5 സ്ഥലങ്ങൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഈ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്പർ 5, സാൻ ബ്ലാസ് ഐലൻഡ്. നീല നിറത്തിന്റെ വിസ്മയം അതൊരു കടലിൽ ചെന്നാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. എന്നാൽ ഈ തെളിഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം അത് എല്ലായിടത്തും കാണണമെന്നില്ല, എല്ലായിടത്തുമില്ല, പക്ഷെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്കത് കാണാനാകും. അങ്ങനെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പനാമയിലെ സാൻ ബ്ലാസ് ഐലൻഡ്. ഏകദേശം 300 ദ്വീപുകളുള്ള ഒരു ആർക്കിപ്പലാഗാണിത്. അതിൽ പകുതി സ്ഥലങ്ങളിൽ മാത്രമേ ആളുകൾ താമസിക്കുന്നുള്ളൂ. ഒരു പ്രീമിയർ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഇതെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ അത്രയും ആളുകൾ മാത്രമുള്ളത് കൊണ്ടോ ആവാം ആ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ്. ഏതൊരാളെയും ആകർഷിക്കുന്ന ലോകത്തിലെ മറ്റൊരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. നമ്പർ 4, കൊക്കോസ് ഐലൻഡ്. യുനെസ്കോയുടെ മറ്റൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കോസ്റ്റാറിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊക്കോസ് ഐലൻഡ്. പസഫിക് തീരങ്ങളിൽ നിന്നും ഏകദേശം 350 മൈൽ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പണ്ടെപ്പോഴോ വോൾക്കാനോ പൊട്ടി തകർന്നുണ്ടായ സ്ഥലമാണിത്. ഇതിനു ചുറ്റും ഉഷ്ണമേഖല മഴക്കാടുകളാണ്. കൂടാതെ ഈസ്റ്റേൺ പസഫിക്കിലെ ഏറ്റവും കൂടുതൽ കോറൽ റീഫ് ഉള്ള ഒരു സ്ഥലം കൂടിയാണിത്. മാത്രമല്ല, ബയോളജിസ്റ്റുകളുടെയും ഡൈവേഴ്സിന്റെയും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നും. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളമുള്ള ഈ സ്ഥലത്തേക്ക് ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകളാണ് എത്തുന്നത്. എന്നാൽ ഒരുപാട് ആഴത്തിലേക്ക് പോകുന്നത് ഈ സ്ഥലം അപകടകരമാകും. കാരണം ഒരുപാട് സ്രാവുകളും ഹാമഹേഡ്സും ഡോൾഫിനും ഒക്കെയുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഭംഗി കൊണ്ട് മുൻനിരയിലാണെങ്കിലും അപകടത്തിലും ഇത് തീരെ പിന്നിലല്ല. നമ്പർ 3, ഫൈവ് ഫ്ലവർ ലേക്ക് അല്ലെങ്കിൽ ബുഹുഹെ എന്നറിയപ്പെടുന്ന ഈ തടാകം ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ജുഹൈഗു എന്നൊരു നാഷണൽ പാർക്കിലാണ് നിങ്ങൾക്കിത് കാണാനാവുക. ഫുഡ് കളറിംഗ് മിക്സ് ചെയ്ത് പോലെയാണ് ഈ ഒരു ഭംഗി അവിടെ വ്യാപിച്ച് കിടക്കുന്നത്. പല നിറത്തിൽ കാണാൻ പറ്റുന്ന ഈ വെള്ളം എല്ലാവരെയും ഇവിടേക്ക് ആകർഷിക്കും. ആ വെള്ളത്തിലെ മിനറൽസും ചെടികളുമൊക്കെയാണ് ഇവയ്ക്ക് ചെറിയ മഞ്ഞപ്പും ചുവപ്പും പച്ചയുമായുള്ള നിറമൊക്കെ തോന്നിപ്പിക്കാൻ കാരണമാകുന്നത്. പക്ഷെ ഏത് നിറത്തിലും ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ചെറിയ ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളും ശിഖരങ്ങളും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അടുത്തട്ടിൽ കാണുവാനാകും. അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും ചെറിയ കാടുകളുമൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അതവിടേക്കുള്ള നിങ്ങളുടെ ടൂർ കുറെ കൂടി രസകരമാക്കുക തന്നെ ചെയ്യും. സമ്മർ സീസണിലാണ് ഇവിടേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നത്. നമ്പർ 2, കോഫീഫി ഡോം. ലോകത്തിലെ മറ്റൊരു അതിശയിപ്പിക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ നമുക്ക് കാണാനാവുക തായ്ലൻഡിലാണ്. കോഫീഫി ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലുതാണിത്. ഏതാണ്ട് 8 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുമുള്ള ഒന്നാണിവ. ഈ ദ്വീപ സമൂഹങ്ങളിൽ സ്ഥിരതാമസക്കാരുള്ള ഏക ദ്വീപുമാണിത്. അവിടുത്തെ ഈ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ആളുകളെ അവിടേക്ക് വെല്ലാണ്ടങ്ങ് ആകർഷിക്കുന്നത്. ആ ദ്വീപിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ദിനം പ്രതി എത്തുന്നത്. എന്നാൽ ഇവിടെ തന്നെയാണ് ഒരിക്കൽ സുനാമി ആഞ്ഞടിച്ച് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായത്. മരണത്തിന് തൊട്ടു മുമ്പെടുത്ത 5 ഫോട്ടോകൾ എന്ന എൻ്റെ വീഡിയോയിൽ ഡെബോറ ഗാർലിക്കിന്റെ അവസാനം ഇവിടെയായിരുന്നു. ഈ ഫോട്ടോ ഇവിടെ വെച്ചെടുത്തതാണ്. ഫോട്ടോ എടുത്ത് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് അവിടെ സുനാമി ആഞ്ഞടിച്ചത്. 2004 ഡിസംബറിൽ ആഞ്ഞടിച്ച ആ സുനാമി അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 1000 പേരുടെ ജീവനെടുത്തു എന്നാണ് കണക്കുകൾ. അതിനുശേഷം വളരെ സുരക്ഷിതത്തോടെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈ ഒരു സ്ഥലം കാണാനായി മാത്രം 100,000 ആളുകളാണ് വർഷം തോറും അവിടേക്ക് എത്തുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്പർ 1, കാലാമക്കരലേറ്റ. ഈ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നിരിക്കുന്ന ഈ ആകർഷണം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം അത്രയും ഭംഗിയുള്ള ഒന്നാണിത്. മെനർക്കയിലെ ഈ ഒരു ബീച്ച് എല്ലാവരുടെയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മാത്രമല്ല, അത്ര ക്ലിയർ ആയതുകൊണ്ട് തന്നെ കടലിന്റെ അടിത്തട്ട് നമുക്ക് വ്യക്തമായി കണ്ടുകൊണ്ട് നീന്താനാകും.
മല്ലോർക്കായുടെയും ഇബീസയുടെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു സ്പാനിഷ് ദ്വീപാണ് മെനോർക്ക. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ കലമകലറേറ്റ. ആ സ്ഥലം മുഴുവൻ ഭംഗിയുള്ള കല്ലുകൾ കൊണ്ടും പൈൻ മരങ്ങൾ കൊണ്ടും വ്യാപിച്ചിരിക്കുകയാണ്. എപ്പോഴും ഒരു നോർമൽ ക്ലൈമറ്റ് തന്നെയായിരിക്കും അവിടെ. എന്നിരുന്നാലും ജൂലൈ ഓഗസ്റ്റ് ആണ് അവിടെ പോകാൻ ഉത്തമം.